ഒരു ഗുഹയുടെയിലേക്ക് പോകാനുള്ള ഇലക്ട്രിക് ട്രെയിൻ ആണ് ഈ കിടക്കുന്നത്. ഒമാനിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ പോവാം നമുക്ക്. 2 ദശലക്ഷം വർഷത്തിലധികം പഴക്കമുള്ള ഒമാനിലെ ഇതിഹാസ പർവ്വതമായ ജബൽ ഷംസിന്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഹൂത്ത കേവിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പോകുന്ന വഴിക്ക് ജിന്നുള്ള ചെറിയ കെട്ടിടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. ഒമാനിലെ മസ്കറ്റിൽ നിന്നും ഏകദേശം 200 കിലോമീറ്ററും അതേപോലെ തന്നെ UAE അബുദാബിയിൽ നിന്നും 450 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു അൽ ഹൂത്ത കേവിന്റെ സ്ഥലത്തോട്ട്. വിശാലമായിട്ടുള്ള ഒരു പാർക്കിങ്ങും അങ്ങകലെ ഒരു പഴയ ട്രെയിനും നമുക്ക് കാണാൻ പറ്റും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഈ ഒരു അൽ ഹൂത്ത കേവിന്റെ പ്രവർത്തനം. ഉള്ളില് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്സിനേഷൻ റിപ്പോർട്ട് നമ്മൾ കാണിക്കണം. കോവിഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കൊന്നും നമ്മൾ കണ്ടില്ല. സാധാരണ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവർ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 4.5 കിലോമീറ്റർ നീളമുള്ള അറേബ്യൻ പെനിൻസുലയിലെ ആദ്യത്തെ ഷോ ഗുഹയാണ് ഹൂത്ത കേവ്. അതിൽ 500 മീറ്റർ മാത്രമാണ് പൊതുജനങ്ങൾക്ക് കയറാൻ പറ്റുക. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ചെറിയൊരു റെസ്റ്റോറന്റ് കൂടെ ഉണ്ട്. 850 മീറ്റർ ഒരു കേവിന്റെ ഉള്ളിൽ നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 45 മിനിറ്റ് ചില ഏരിയ സ്ലിപ്പറി ആണ്. അത് മാത്രമല്ല, കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. ഒരു അഡൽട്ടിന് 7.35 ഒമാനി റിയാൽ, അതായത് ഏകദേശം 73 ദിർഹംസ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 3.67 ഒമാനി റിയാൽസ്, അതായത് ഏകദേശം 37 ദിർഹംസ്. കേവിന്റെ ഉള്ളിലോട്ട് പോകാനുള്ള ഇലക്ട്രിക് ട്രെയിനാണ് ഈ കിടക്കുന്നത്. പക്ഷെ ഈ ഒരു ട്രെയിൻ ഇന്ന് പ്രവർത്തിക്കുന്നില്ല, എന്തോ കാരണമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒമാനിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനാണ് ഈ ഒരു ഹൂത്ത കേവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാതെ വേറെ വഴിയില്ല. ആ ഒരു ട്രെയിനിന്റെ ബാക്കിലൂടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, എന്നിട്ട് നേരെ ആ ഒരു ട്രെയിനിന്റെ റെയിലിന്റെ ആ ഒരു പാതയിലൂടെ നമുക്ക് നേരെ നടക്കാം. ഏകദേശം ഒരു 500 മീറ്ററോളം. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ മലയായ ജബൽ ഷംസിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് നടക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും ആ ഒരു ഗുഹയുടെ എൻട്രൻസിലോട്ട്. ശരിക്കും ടയേർഡ് ഒന്നും ആവുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കിലും നല്ല തണുത്ത കാലാവസ്ഥയുമാണ്. 2006 ഇതിന്റെ പണി കഴിഞ്ഞ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്ന് ആടിനെ മേക്കാൻ പോയ ചില ആട്ടിടയന്മാരുടെ ആടുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി താഴെ മലയുടെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് അവർ ഈ ഒരു ഗുഹ കണ്ടെത്തുന്നതും ഗവൺമെന്റിനെ അറിയിക്കുന്നതൊക്കെ. ശരിക്കും ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഇതിലൂടെ നടക്കുന്നതൊക്കെ. ആ ഒരു കല്ലില് തൊട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോവാം. എനിവേ, ഇവിടെ വരെ മാത്രമാണ് ആ ഒരു ഇലക്ട്രിക് ട്രെയിൻ വരുന്നത്. ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ശരിക്കും ആ ഒരു അൽ ഹൂത്ത കേവിന്റെ ഉള്ളിലോട്ട് നടക്കാനും കയറാനും പോവാണ്. കേവിന്റെ ഉള്ളില് കയറുമ്പോ തന്നെ വല്ലാത്തൊരു ഫീൽ ആണ്. ടെമ്പറേച്ചർ അങ്ങനെ തന്നെ കുറയും, ഹ്യൂമിഡിറ്റി കൂടും. എന്തോ നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് പെട്ടെന്ന് എത്തിയ പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ആ ചെറിയൊരു സ്പോട്ട് ലൈറ്റ് കണ്ടോ, ആ വഴിയാണ് പണ്ട് ആടുകൾ വന്ന് ആട്ടിടയം വന്ന് ഈ ഒരു വഴി കണ്ടുപിടിച്ചത്. അത് ഗവൺമെന്റ് അതേപോലെ ലൈറ്റ് ഇട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം 230 പടികളാണ് ഉള്ളത്. നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ നിന്ന് 65 മീറ്റർ ഹൈറ്റിലായിരിക്കും നമ്മൾ നിൽക്കുക. ഈ ഗുഹയുടെ ഉള്ളിലത്തെ ലൈറ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിൽക്ക് കയറുമ്പോൾ നമുക്ക് ഗൈഡുകൾ ഉണ്ടാവും ഓരോ മണിക്കൂറും. ഈ ഗൈഡുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന വഴിയിൽ കൂടെ അവർ ലൈറ്റ് കൂട്ടുകയും ഡിമ്മാക്കുകയും ബ്രൈറ്റ് ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇതിന്റെ ഉള്ളിൽ കുറച്ച് മൃഗങ്ങൾ താമസിക്കുന്നുണ്ട്. മൃഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വവ്വാലുകൾ, ആർത്രോപോഡുകൾ, ചിലന്തികൾ, ഒച്ചുകൾ, ചെറിയ ചെറിയ വണ്ടുകളൊക്കെയാണ് ഉള്ളത്. അവരുടെ അസ്വസ്ഥത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഡിമ്മാക്കുന്നതും ബ്രൈറ്റ് ആക്കുന്നതും ഒക്കെ. ഇതിന്റെ ഉള്ളിൽ സന്ദർശനം ഇല്ലാത്തപ്പോൾ ഫുള്ളി ലൈറ്റുകൾ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ കാണേണ്ട കാഴ്ചകൾ എന്താണെന്നറിയോ, ഈ കാണുന്ന സ്റ്റാലഗ്മൈറ്റ്സും സ്റ്റാലക്ടൈറ്റ്സും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഒരു സ്റ്റാലഗ്മൈറ്റ്സ്, എന്താണ് ഈ ഒരു സ്റ്റാലക്ടൈറ്റ്സ്? പറഞ്ഞുതരാം. ഒരു ഗുഹയുടെ തറയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു തരം പാറയാണ് സ്റ്റാലക്മൈറ്റ്. അതേപോലെ തന്നെ മച്ചിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു തരം രൂപീകരണമാണ് സ്റ്റാലക്ടൈറ്റ്സ്. ഇതിന്റെ ഒരു രസം എന്താണെന്നറിയോ, പല ഷേപ്പുകളിൽ നമുക്കിത് കാണാൻ പറ്റും. ഗണപതി, ആന, പൂച്ച, സിംഹത്തിന്റെ തല, പ്രായമായിട്ടുള്ള പൂപ്പൻ, ഇതൊക്കെ നമ്മളുടെ തോന്നലാണ് കേട്ടോ. ആ ഗൈഡ് ലൈറ്റ് അടിച്ച് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. വല്ലാത്തൊരു വണ്ടർലാൻഡ് ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുകയാണെങ്കിൽ. ഇത് നിങ്ങൾ പോയി തന്നെ അനുഭവിച്ചത് അറിയണം. ഇത് ശരിക്കും എൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഗുഹയുടെ ഉള്ളിലായിട്ട് 4 തടാകങ്ങളും ഉണ്ട്. 3 എണ്ണം ചെറുതാണ്, 1 എണ്ണം വലുതാണ്. ഏകദേശം 30,000 m³ വെള്ളമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 800 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും ഉണ്ട്. അൽ ഹൂത്ത കേവിലെ ഈ ഒരു തടാകത്തിൽ ഇഷ്ടം പോലെ ബ്ലൈൻഡ് ഫിഷ് ഉണ്ട്. അതായത് ഗാരേ ബരേമേ ഇനത്തിൽപ്പെടുന്ന ഈ ഒരു മത്സ്യത്തിനെ 1980 കണ്ടെത്തുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ ഏക അന്തമായ ഗുഹ മത്സ്യമാണ് ഈ ഒരു ബുനസെഹ് എന്ന് പറയുന്ന ഈ ഒരു ഫിഷുകൾ. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി. ഇറങ്ങി ചെന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 45-50 മിനിറ്റ് എടുത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ലൊരു മച്ചുപൂസ അടിച്ച് നേരെ നമ്മൾ തിരിച്ച് യാത്രയായി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട്